നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. മരണപത്രത്തെ സംബന്ധമായി നമ്മൾ വിശദമായ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ മരണപത്രത്തെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും പല സംശയങ്ങളും അവശേഷിക്കുന്നുണ്ട്. പലരും മരണപത്രം സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത്തരം ചില സംശയങ്ങളുടെ മറുപടി നൽകുക എന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു മരണപത്രം അഥവാ വിൽപത്രം എഴുതി വെച്ചു, അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ മരണപത്രം എഴുതി വെച്ച ആൾക്ക് അതിലടങ്ങിയ വസ്തു അല്ലെങ്കിൽ അതിൽ പ്രതിപാദിക്കപ്പെട്ട വസ്തു വിൽക്കുവാൻ കഴിയുന്നു, അല്ലെങ്കിൽ ആ വസ്തു ഈടായി വെച്ച് ലോൺ എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ അതിൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വിൽപത്രം അഥവാ മരണപത്രം എന്നത് അത് പ്രാവർത്തികമാകുന്നത് ആരാണോ ആ മരണപത്രം എഴുതി വെച്ചത് അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ മരിക്കുന്നതിന് മുന്നേ, അദ്ദേഹം മരിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ആ വസ്തു വിൽക്കാം അല്ലെങ്കിൽ ലോൺ എടുക്കാം, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും നിർവഹിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള മരണപത്രം റദ്ദ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. ആ വിൽപത്രം അതുപോലെ തന്നെ നിലനിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് റദ്ദ് ചെയ്യാതെ തന്നെ ഇപ്രകാരം തന്നെ വസ്തു വിൽക്കാം. മറ്റൊരു കാര്യം വന്ന് പരാമർശിച്ചുള്ളതാണ്, മരണപത്രം ഒരിക്കലും എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് റദ്ദ് ചെയ്ത് വീണ്ടും എഴുതാവുന്നതാണ്, അതിൽ നയം തടസ്സമില്ല. ഇനി അഥവാ മരണപത്രത്തിൽ ഉൾപ്പെട്ട വസ്തു വിൽക്കണമെങ്കിൽ അത് റദ്ദ് ചെയ്യുക പോലും ചെയ്യാതെ ആ മരണപത്രം എഴുതി വെച്ച വ്യക്തിക്ക് വസ്തു വിൽക്കുവാനും അതുപോലെ തന്നെ അത് ഈടുവെച്ച് ലോൺ എടുക്കാനും അനുബന്ധമായി ആ വസ്തു സംബന്ധമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള അധികാര അവകാശമാണ്. ഇതായിരുന്നു ഒരു ചോദ്യം. മറ്റൊരു ചോദ്യം, എന്താണ് ജോയിൻ്റ് വിൽ? അതുപോലെ തന്നെ എന്താണ് ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വിൽ? ഈ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ ഒരു ഡിക്ഷണറി മീനിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ, സംയുക്തമായ വിൽ എന്നാണ് നമുക്ക് അത്ര ലഭിക്കുക. ജോയിൻ്റ് വിൽ എന്താണ്? ഇപ്പോൾ അച്ഛനും അമ്മയും ചേർന്ന് മക്കൾക്ക് വസ്തുക്കൾ മരണശേഷം നൽകാമെന്ന് ഏറ്റ് ഒരു മരണപത്രം തയ്യാറാക്കും. അത് അച്ഛനും അമ്മയും ചേർന്നാണ്. അങ്ങനെ ആ ജോയിൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ സംയുക്തമായി മരണപത്രം എഴുതി വയ്ക്കുന്നതിനെയാണ് ജോയിൻ്റ് വിൽ എന്ന് പറയുന്നത്. അതോടൊപ്പം നമ്മൾ അടുത്ത ചോദ്യം, ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വിൽ എന്താണ് എന്ന്. നേരത്തെ നമ്മൾ കണ്ട ജോയിൻ്റ് വിൽ, അതുപോലെ തന്നെ ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വിൽ. ഈ ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വില്ലിൻ്റെ പ്രത്യേകത, ഇപ്പോൾ ജോയിൻ്റ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സംയുക്തമായ ബിൽ, മ്യൂച്വൽ എന്ന് പറഞ്ഞാൽ പരസ്പര പൂരകമായൊരു ബിൽ, അങ്ങനെയുള്ള ബിൽ എന്താണ് എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നതും കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മൾ ജോയിൻ്റ് വില്ലിനുള്ള ഉത്തരം കിട്ടി, അതായത് രണ്ടുപേരും കൂടി ചേർന്ന് എഴുതുന്ന ഒരു വില്ലിനെയാണ് ജോയിൻ്റ് വില്ലെന്ന് പറയുന്നത്. മ്യൂച്വൽ വിൽ എപ്പോഴാണെന്നാകുന്നത്? അതായത് ഇപ്പോൾ അച്ഛനും അമ്മയും കൂടി മക്കൾക്ക് വസ്തുക്കൾ പിന്നീട് കൈമാറാം എന്ന രീതിയിൽ, മരണശേഷം കൈമാറാം എന്ന രീതിയിൽ ഒരു ബില്ലെഴുതി വയ്ക്കുന്നു. പക്ഷേ മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അച്ഛൻ്റെ മരണശേഷം ആ വസ്തു അമ്മയിലേക്ക് ലയിക്കും, അമ്മയുടെ മരണശേഷം മാത്രമാണ് പിന്നീട് അത് മക്കൾക്ക് ലഭിക്കുക. അതുപോലെ തന്നെ അമ്മയുടെ വസ്തു അമ്മ മരിച്ചു കഴിഞ്ഞാൽ അച്ഛനിലേക്ക് ലയിക്കും, അതിനുശേഷം അച്ഛൻ്റെ മരണശേഷമാണ് അത് മക്കൾക്ക് ലഭിക്കുക. അതാണ് ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വിൽ എന്ന് പറയുന്നത്. ഈ ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വില്ലും ജോയിൻ്റ് വില്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജോയിൻ്റ് വില്ലെന്ന് പറഞ്ഞാൽ സംയുക്തമായ ഒരു വില്ലാണ്.
ഇത് സംയുക്തം എന്നതിലുപരി ഒരാളുടെ മരണശേഷം ആ ജോയിൻ്റായി നിൽക്കുന്ന അടുത്ത ആൾക്ക് അത് സിദ്ധിക്കുകയും അവരുടെ മരണശേഷം മാത്രമാണ് അത് മക്കളിലേക്ക് ലയിക്കുന്ന സാഹചര്യം വരുന്നത്. അതുപോലെ തന്നെ മറിച്ചു, ഇതാണ് ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത്തരം സാഹചര്യം നമ്മളുടെ വില്ലുകളിൽ വന്നു ചേരാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇതുമായ സംഗതിയാണ്, ഭാര്യയ്ക്കും ഭർത്താവിനും മാത്രമേ വില്ല് എഴുതി വയ്ക്കാൻ കഴിയുകയുള്ളൂ, ജോയിൻ്റ് വില്ല് എഴുതി വയ്ക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ സഹോദരി സഹോദരന്മാർ അവർക്കൊരു ജോയിൻ്റ് വില്ല് എഴുതി വെച്ചുകൂടെ, അല്ലെങ്കിൽ രണ്ട് സുഹൃത്തുക്കൾ അവർക്ക് ഒരു ജോയിൻ്റ് വില്ല് എഴുതി വെച്ചുകൂടെ, യാതൊരു രീതിയിൽ നിയമദോഷമില്ല. നിയമത്തിൽ ഒരു സ്ഥലത്തും അപ്രകാരം ബില്ലുകൾ പാടില്ല എന്ന് പറയുന്നില്ല. ഒരു മരണപത്രം അപ്രകാരം പാടില്ല എന്നൊരിത്തും പറയുന്നില്ല. അപ്പോൾ അങ്ങനെയും മരണപത്രം തയ്യാറാക്കാം എന്നാണ് അതിനുള്ള നിയമവും അനുവാദം നൽകുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ ഉദാഹരണമായി നേരത്തെ പറഞ്ഞ ജോയിൻ്റ് വിൽ. ജോയിൻ്റ് വിൽ പ്രകാരം അച്ഛനും അമ്മയും ചേർന്നൊരു മരണപത്രം എഴുതി വയ്ക്കുന്നു. അച്ഛൻ്റെ ഒരു വസ്തുവാകാം ഒരു മകന് നൽകുന്നു, മരണപ്രകാരം നൽകുന്നു. അമ്മയുടെ ഒരു വസ്തുവാകാം മറ്റൊരു മകന് നൽകുന്നു. അങ്ങനെ നിശ്ചയിച്ച് ഒരു മരണപത്രം എഴുതി വയ്ക്കുന്നു. അതിനുശേഷം അത് രണ്ടും രണ്ട് വസ്തുവകളാണ്, അച്ഛൻ്റെ വസ്തു ഒന്ന്, അമ്മയുടെ വസ്തു മറ്റൊന്ന്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതിൽ അച്ഛൻ മരിച്ചു എന്ന് കരുതുക. ആ മരണപത്രത്തിൽ പറയുന്ന അച്ഛൻ്റെ ആ വസ്തുവകൾ അമ്മയുടെ മരണശേഷമല്ലാതെ അതിലെ അവകാശിയിൽ വയ്ക്കുമോ എന്നുള്ളതാണ്. അച്ഛൻ ആർക്കാണോ അത് നൽകുവാൻ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ലെങ്കിൽ അമ്മയുടെ മരണശേഷം മാത്രമേ, അതൊരു ജോയിൻ്റ് വില്ല് ആയതുകൊണ്ടാണ് ഈ സംശയം വരുന്നത്. ഇവിടെ കൃത്യമായ ഉത്തരം ഉണ്ട്. അതായത് അച്ഛൻ പറയുന്ന വസ്തുവകൾ, ആ വസ്തുവകൾ അച്ഛൻ്റെ മരണശേഷം അതൊരു ജോയിൻ്റ് വില്ലാണെങ്കിൽ കൂടി ആർക്കാണോ അത് മരണപത്രം എഴുതി വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിൽ ലയിക്കുന്നതാണ്, സിദ്ധിക്കുന്നതാണ്. അവിടെ അമ്മയുടെ മരണം അനിവാര്യമല്ല. അതുപോലെ തന്നെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ അമ്മ ആർക്കാണോ എഴുതി വെച്ചത്, അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അമ്മയുടെ വസ്തുവകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണെങ്കിൽ, മറ്റു തർക്കങ്ങളൊന്നുമില്ലെങ്കിൽ, ഇതുപോലെ തന്നെ അതിലെ അവകാശിക്ക് വന്നു തരും, ആ മരണപ്രകാരം ലഭിക്കുന്ന അവകാശിക്ക് വന്നു തരും. അതാണ് ആ ജോയിൻ്റ് വില്ലിലെ ഒരു പ്രത്യേകത. അവിടെ ഒരാളുടെ മരണശേഷം മാത്രം മതി, ഒരാളുടെ മരണം ഉണ്ടായാൽ മാത്രം മതി അവിടെ ആ വസ്തു അതിൽ മരണപത്രത്തിൽ ഉൾപ്പെട്ട വ്യക്തിക്ക് ലഭിക്കുവാനായിട്ട്. ഇതാണ് ആ ജോയിൻ്റ് വില്ലിൽ സംഭവിക്കുന്ന കാര്യം. മറിച്ച് ഈ വസ്തു ഒരുമിച്ച് നിൽക്കുന്ന വസ്തുവാണ് തീരുന്നത്. ഒരുമിച്ച് നിൽക്കുന്ന വസ്തുവാണെങ്കിൽ സംഗതികൾ അല്പം ബുദ്ധിമുട്ടാണ്. ഒരുമിച്ച് നിൽക്കുന്ന വസ്തു ആകുമ്പോൾ അത് കോമൺ ആയി നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ മരിക്കുന്നു, പക്ഷേ അച്ഛൻ്റെ അവകാശം, ആ മരണപത്ര പ്രകാരം ആ അവകാശം മകൻ ലഭിക്കുന്നു, പക്ഷേ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. വസ്തു അച്ഛനും അമ്മയും കൂടി കൂട്ടായിട്ടുള്ള വസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ ആ മകനുള്ള സാധ്യത അമ്മയുമായി ഈ മകന് ഒരു ഭാഗം നിർണയിച്ച് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പാർട്ടീഷൻ നിശ്ചയിച്ച് കിട്ടുന്നതിനൊരു കേസ് കൊടുക്കാം. അതാണ് അതിൽ നിർവഹിക്കാൻ കഴിയുക. ഇതാണ് ജോയിൻ്റ് വില്ലും അതുപോലെ തന്നെ മ്യൂച്വൽ വില്ലും തമ്മിലുള്ള, ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വില്ലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ജോയിൻ്റ് വില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനും ഒരുമിച്ച് ഒരു വിൽ ഉണ്ടാക്കുന്നു. വ്യത്യസ്ത വസ്തുവകളാണെങ്കിൽ അത് അച്ഛൻ്റെ മരണശേഷം അമ്മ ജീവിച്ചിരിക്കെ തന്നെ അത് ആ മകന് കൈമാറ്റം ചെയ്യപ്പെടുന്നു, അതുപോലെ തന്നെ അമ്മയുടെ കാര്യത്തിലും. മറിച്ച് ജോയിൻ്റ് വിൽ അതൊരു ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വില്ലാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് ഒരാളുടെ മരണശേഷം ആ വസ്തു അടുത്ത ആൾക്ക് ലയിക്കുന്നു, അയാളുടെ മരണശേഷം മാത്രമാണ് പിന്നീട് അത് മക്കൾക്ക് ലയിക്കുക. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ വ്യത്യാസം, ജോയിൻ്റ് വില്ലും ജോയിൻ്റ് ആൻഡ് മ്യൂച്വൽ വില്ലും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ചോദിക്കപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് ഇന്ന് ആൻസർ ചെയ്യുകയുണ്ടായത്. ഇതാണ് അടിസ്ഥാനപരമായി ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ട സംഗതികൾ. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യമായി കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.